അടിപൊളി സ്ഥലമാണ്. നമ്മളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി എന്നെങ്കിലും എപ്പോഴെങ്കിലും ഞാനൊരു താരൻ. ഹായ് ഗായ്സ്, എസ്ബികെ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗായ്സ്, ഇത് നമ്മുടെ അമ്പായത്തോട് ടൗൺ ആണ്. നമ്മളിവിടുന്ന് പാൽച്ചുരം, പറങ്കിമല, പിന്നെ അങ്ങോട്ട് കേളം, പിന്നെ ഈ താഴെപ്പാൽച്ചുരം. ഈ താഴെപ്പാൽച്ചുരം വഴിക്കാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് മാനന്തവാടി അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ റൂട്ടാണ് ഇത് കാണിക്കുക. ഒരുപാട് ആൾക്കാർ വഴിതെറ്റി ഈ താഴെപ്പാൽച്ചുരം വഴി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് വെച്ചാൽ ഗൂഗിൾ മാപ്പ് പറ്റിക്കുന്നതാണ്, ഗൂഗിൾ അമ്മയെ ചതിക്കുന്നതാണ്. നൈസായിട്ട് തിരിച്ച് അവർ ആ വഴിക്ക് തന്നെ തിരിച്ച് കയറി പോകും. മാനന്തവാടി ശരിക്കും മേലെ റൂട്ടിലാണ് പോകുന്നത്. ഇത് താഴെപ്പാച്ച റോഡാണ്. ഇതിന് ഒരു എൻഡുണ്ട്. ആ എൻഡിൻ്റെ അവിടുന്ന് കുറച്ച് പേരുടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വയനാട്ടിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ അത് ഫോറസ്റ്റിനുള്ളിൽ കൂടിയാണ് പോകുന്നത്. സോ അതിതുവരെ അംഗീകരിച്ചിട്ടില്ല ആ വഴി. അപ്പോൾ ഇനി അംഗീകരിക്കുമെന്നൊന്നും തോന്നുന്നില്ല, അറിയത്തില്ല. പക്ഷേ പിന്നെ അടിപൊളി സ്ഥലമാണ്. നമ്മളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് പോലത്തെ ഒരു മനോഹരമായ സ്ഥലം. അത് ഇത്രയും കാലമായിട്ടും ഈ നാട്ടിൽ ജീവിച്ചു നിന്നിട്ടും ഈ അടുത്തിടയ്ക്കാണ് അറിയാൻ കഴിയുന്നുള്ളതാണ് വലിയൊരു സങ്കടം. പിന്നെ ഈ നാട്ടിൽ ഒരുപാട് പേര് ആ സ്ഥലത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നേരിട്ട് പോയി കാണാം. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ തന്നെ പലർക്കും അറിയില്ലാത്ത ഒരു അടിപൊളി സ്ഥലമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കാര്യം ഈ നാട്ടിൽ തന്നെ 10-26 വർഷമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ഒരു 4 വർഷം മുമ്പാണ് ആക്ച്വലി ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. കാരണം അതിന് മുമ്പൊന്നും ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു വിവരം പോലും ആരും പറഞ്ഞും കേട്ടില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ തന്നെ ഒരുപാട് പേരെ ഇങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത്രയും നല്ല സ്ഥലമാണ്. അപ്പം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഇനി കൊട്ടിയൂർ സന്ദർശിക്കുന്ന, അമ്പായത്തൂർ സന്ദർശിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ ഈ സ്ഥലം പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് താഴെപ്പാൽച്ചുരത്ത് ഏറ്റവും അങ്ങേയറ്റത്ത് വയനാട്ടിലേക്ക് പോകുന്ന മറ്റൊരു റോഡാണിത്. പക്ഷേ ഇത് റോഡ് മാർഗം, ഗതാഗത മാർഗം അത്ര സേഫ് അല്ല. കാട്ടിലൂടെയാണ് ഈ സഞ്ചാരം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ടാറിങ്ങിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ് ഇവിടെ. ഇവിടെ കൊണ്ട് ഏകദേശം ടാറിങ് തീരുവാണ്. അപ്പോൾ നമ്മുടെ മെയിൻ അട്രാക്ഷൻ സ്ഥലത്തേക്ക് പോവാം. പക്ഷേ ഒരു പാവാടെ കറക്കുക. മഴ ചാറുന്നുണ്ട്. അങ്ങോട്ട് ചാണകം ഇന്ന് നമ്മുടെ കൂടെ 4 പേരോളം ഉണ്ട്. നിങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം പാച്ചിന് വിളിച്ചാൽ പോയപ്പം
ഇവരെ ആരും അല്ല കണ്ട, എൻ്റെ കസിൻസിനാണ് കണ്ടത്. പക്ഷേ ഇവര് പുതിയ ആൾക്കാരൊന്നും അല്ല, നമ്മുടെ പഴയ ആൾക്കാർ. ഇത് വില്ലേജ് ഇനത്തിൻ്റെ നമ്മുടെ മെയിൻ ആളാണ്. ഇവനെ ഓടി, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രസംഗം അറിയണ്ടോ, കുളിക്കാനുള്ള സെറ്റപ്പിലേക്ക് പോവുകയാണ്. വാ, ഷോക്ക് അടിച്ച് കിടക്കുന്ന നല്ലൊരു ദൃശ്യം. അയ്യോ, വലിയ കുഴപ്പമൊന്നുമില്ല, ചത്തിട്ടില്ല. അപ്പോൾ ഇതാ, ഇതാണ് ആനവേലി. ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, മനുഷ്യൻ അങ്ങനെ ചാവൊന്നുമില്ല. ഇപ്പം നിലവിൽ ഇവിടെ ഷോക്കുള്ളതുകൊണ്ട് നമ്മൾ വളരെ റിസ്ക് എടുത്താണ് പോകുന്നത്. നൈസായിട്ട് ഉണ്ടോ, ഈ ഗ്യാപ്പിൽ കൂടെ അങ്ങ് ഇറങ്ങാവുന്നതാണ്. ഓക്കെ, ഗുഡ്. മെസ്സി കമ്പി വേലി കടന്നിരിക്കുകയാണ്. മെസ്സി കുളിക്കാൻ പോവുകയാണ് ഗൈസ്. സക്സസ്. നമ്മൾ അങ്ങനെ കമ്പി വേലി കടന്നിരിക്കുകയാണ്. I'm always trying to see through your flaws, 'cause I know that you got so much more to give. You made a real mess, but I miss you though, 'cause I can go to sleep when I'm alone. ഗൈസ്, ഇത് വണ്ടർലാ പോയിട്ട് നിൽക്കുന്നതല്ല, ഇത് ഇത് അത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഇവര് കൊണ്ടുവന്നാണ്. ആരുടെ? ഞങ്ങൾ കൂട്ടിയാ കൂടുതലാ, അതുകൊണ്ടാ. ഇറങ്ങ, ഇറങ്ങ്. ചേട്ടായി, ആ വഴിയല്ല, ഈ വഴി. കൊച്ചു പിള്ളേരെക്കാൾ ആരാ?
ആദ്യം നമ്മൾ ഷെറിഞ്ഞിട്ട് നമുക്കൊരു നീന്തല് കാണിച്ചു തരും, വെറൈറ്റി നീന്തല. നമ്മളെ നാടൻ പട്ടി നീന്തുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരും കേട്ടോ. ഇങ്ങനെയാണ് നാടൻ പട്ടി നീന്തി വരിക, നല്ല അടിച്ച് കെട്ടിയാ വരല്, സർവജീവനും അതോടെ തീരും. ഇനി പുള്ളിയുടെ വെറൈറ്റി ഐറ്റം വേറെ ഉണ്ട്, ജർമ്മ ഷെപ്പേർഡ് കാണിച്ചു തരുവേ. അത് ഇച്ചിരി പവർ ഉണ്ടാവും നീന്തലിൽ. നീന്തി ഉയിരി പോയി. ഒരു ജന്മം നേടിയ നരൻ, ഓ നരൻ ഞാനൊരു നരൻ, ഓ നരൻ ഞാനൊരു നരൻ പുതുജന്മം നേടി. അവിടെ ഗൈസ് അവിടെ മുട്ടിൽ ഇടയാനുള്ള സ്ഥലമേ ഉള്ളൂ, അതിന്റെ ഇടയില് നരസിംഹ ചെലവ് പൊങ്ങിയിരിക്കലോ. ഏ ജ്ഞാനം ദ്രേയം എനിക്കറിയത്തില്ല, അതെ മറ്റേതല്ല മറ്റേ അവതാര മൂർത്തി. അല്ലല്ല മുങ്ങ്. ഈ മലയുടെ സകല രൂപം ആവിച്ചു ഒരു വട്ടമാണ് അമ്മിണി വെള്ളത്തിൽ കിടപ്പുണ്ട്. ദാ കാണേ അവ ഡയലോഗ് പറ്റി അറിഞ്ഞിട്ടില്ല. ആ നമ്മുടെ പുളിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടാവും ഗൈസ്? സൂപ്പർ. നല്ലായിരുന്നു അല്ലേ? ആരെങ്കിലും തോട്ടാപ്പുഴു കടിച്ചോ? തോട്ടാപ്പുഴു ഇതുവരെ ഒന്നും ആയിട്ടില്ല. നല്ലൊരു കൊള്ളാം, അടിപൊളി സാധനം. അപ്പം ആർക്കെങ്കിലുമൊക്കെ വരണം എന്ന് തോന്നിയാൽ വരിക, ആസ്വദിക്കുക. അതായത് നമ്മൾ ഈ ടാറിങ്, അതായത് താഴെപ്പാൽച്ചുരത്തിൻ്റെ ഈ ടാറിങ് തീരുന്ന ഈ അവസാന സ്ഥലത്താണ് ഈ കുളമുള്ളത്. ഈ പുഴയല്ലേ, ആ ഈ അവസാന സ്ഥലത്താണ് ഈ പുഴയുള്ളത്. ഈ പുഴയുടെ ഒരു ഏരിയ ആണ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കണ്ടത്. ഒരു കുളം പോലെ നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു അടിപൊളി സ്ഥലവും. ഇതിപ്പം മഴക്കാലം തുടങ്ങിയതുകൊണ്ടാണ് ഇപ്പം വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങിയിട്ടുള്ളത്. ഇതിന് മുമ്പത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റാണ്. ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് തൊട്ട് മുമ്പുള്ളൊരു അവസ്ഥ എൻ്റെ ഫോട്ടോ നിങ്ങൾ നോക്കിക്കോ. ഓക്കേ, റെഡി, 1 2 3 സ്റ്റാർട്ട്. കോടാമഞ്ഞിൻ ഓഹോയ് കാണാരേയിൽ ഓഹോയ് രക്കണം പൂക്കുമ്പോൾ ലാലലാലാലാ മഞ്ഞണിഞ്ഞ് ഓഹോയ് പട്ടുതൊട്ട് ഓഹോയ് രക്കണം നണ്ടണ്ണ ലാലലാലാലാ. ഇനി എന്നെങ്കിലും എപ്പോഴെങ്കിലും ഇനി എന്നെങ്കിലും എപ്പോഴെങ്കിലും അടുത്തൊരു നല്ലൊരു വീടുമായി കാണുന്നവരേക്കും എസ്ബി കേട്ടോ സൈനിക.